ലോക കാണ്ടാമൃഗ ദിനം എന്ന് കേട്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിരുന്നില്ല. സെപ്റ്റംബർ 22 തീയതി മനോരമ പത്രത്തിൽ നോക്കിയപ്പോഴാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു പരസ്യം, ലോക കാണ്ടാമൃഗ ദിനത്തിന് ആശംസകൾ, വേൾഡ് റെയിനോ ഡേ എന്നാണ് പരസ്യം ഇംഗ്ലീഷിലാണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ദിനമുണ്ടെന്ന് അറിഞ്ഞത്. ഇങ്ങനെ പല ദിനങ്ങളുണ്ട്, ലോക സിംഹദിനമുണ്ട്, അങ്ങാടി കുരുവികളുടെ ദിനമുണ്ട്, കടുവ ദിനമുണ്ട്, ആന ദിനമുണ്ട്. പക്ഷേ കാണ്ടാമൃഗ ദിനമുള്ളത് എനിക്കറിയില്ല, നമ്മുടെ വിജ്ഞാനത്തിൻ്റെ പരിമിതി എന്ന് വെച്ചോളൂ. നിങ്ങൾ പലർക്കും അറിയാമായിരുന്നിരിക്കില്ല, മനോരമയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെയൊക്കെ വായനയുടെ ഒരു പരിമിതി ഇതാണ്. മനോരമ പത്രത്തിന് വേണ്ടി ഏത് വാർത്തയേക്കാളും നല്ലത് അതിനകത്ത് വരുന്ന പരസ്യങ്ങളാണ്. മനോരമയിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ പത്രത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ വാർത്ത വായിച്ചില്ലെങ്കിൽ പരസ്യങ്ങൾ ശ്രദ്ധിക്കും, കാരണം പരസ്യത്തിൽ കുറച്ചെങ്കിലും സത്യം ഉണ്ടാവും, വാർത്തകൾ മിക്കവാറും കള്ളവായിരിക്കും. അതെന്തോ ആട്ടെ, മനോരമയിൽ കണ്ട ഈ പരസ്യം എന്നെ വളരെയധികം ആകർഷിച്ചു എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. വേൾഡ് റെയിനോ ഡേ എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യം. ഈ റൈനോസറസ് അഥവാ കാണ്ടാമൃഗം എന്ന് പറഞ്ഞൊരു സാധു മൃഗമാണ്. ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്കിലാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം കാണ്ടാമൃഗങ്ങളെന്ന് കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരം മൃഗശാലയിലുമുണ്ട്, ഇന്ത്യയിലുണ്ട്, ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. അതുപോലെ ഇന്ത്യൻ ആർക്കിപ്പലാഗോ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതായത് ബർമ്മ, മലയ, തായ്ലൻഡ്, വിയറ്റ്നാം, അതുപോലെ ഇന്തോനേഷ്യ. അത് നിത്യഹരിത വനങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഈ എവർഗ്രീൻ ഫോറസ്റ്റിലാണ് കാണ്ടാമൃഗങ്ങളുള്ളത്. കേരളത്തിലെ കാടുകളിൽ കാണ്ടാമൃഗത്തെ ഇതുവരെ കണ്ടിട്ടില്ല. അതിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമുണ്ട്, ഇരട്ടക്കൊമ്പനുമുണ്ട്. ഈ കാണ്ടാമൃഗത്തിൻ്റെ ഒരു ഗതികേടെന്താ വെച്ചാൽ ഇതിൻ്റെ കൊമ്പിന് ഔഷധ ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ധാരാളമായിട്ട് ആളുകൾ ഈ വേട്ടക്ക വേട്ടയാടുന്നു, അതാണ് അതിൻ്റെ ദയനീയത. ഇത് വംശനാശത്തെ അഭിമുഖീകരിക്കുന്ന ഒരു മൃഗമാണ്. അത് ഇന്ത്യൻ ഓയിലിൻ്റെ പരിസ്ഥിതി പോലും അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വംശനാശം നേരിടുന്ന ഈ കാണ്ടാമൃഗം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മൃഗത്തിന് ഒരു ദിവസം അനുഭവിച്ചിട്ടുണ്ട്. അതാണ് സെപ്റ്റംബർ 22. സെപ്റ്റംബർ 22 കാണ്ടാമൃഗ ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയക്കാരെ ഞാൻ ഓർത്തു. അപാരമായ തൊലിക്കെട്ടിയുള്ള ആളുകൾ, ഊറക്കിട്ട തൊലി എന്ന് പറയില്ലേ, കാണ്ടാമൃഗത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ കൊമ്പ് മാത്രമല്ല തൊലിയാണ്, ഇതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയാണ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഇവിടുത്തെ നേതാക്കന്മാരെ പോലെ തല്ലിപ്പൊളികളൊന്നും അല്ല ഈ കാണ്ടാമൃഗങ്ങൾ, വെറും സാധുക്കളാണ്. പക്ഷേ ഇതുകൊണ്ട് ഒരു ദുഷ്പേരുണ്ടായിട്ടുള്ളത് ഈ മൃഗത്തിനാണ്. ഞാൻ തന്നെ പണ്ടിപ്പുറത്തൊരു നേതാവിനെ കാണ്ടാമൃഗത്തോട് ഊമിച്ചു ഏഷ്യാനെറ്റിലെ ചർച്ചയിൽ. പിറ്റേ ദിവസം ഞാൻ ഇത് തെറ്റായിപ്പോയി, അങ്ങനെ ആ നേതാവിനോട് ഇങ്ങനെ ഊമിക്കാൻ പാടില്ലായിരുന്നു, ഒരുപാട് പേരെ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അത് തിരുത്തി. ഞാൻ പറഞ്ഞു ഈ നേതാവിനെ കാണ്ടാമൃഗത്തോട് ഊമിച്ചത് തികച്ചും തെറ്റായിപ്പോയി, ഞാൻ കാസിരംഗ നാഷണൽ പാർക്കിലും ലോകത്തെമ്പാടുമുള്ള കാണ്ടാമൃഗങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ശരിക്കും അതാണ് ചെയ്യേണ്ടത്, കാണ്ടാമൃഗത്തോട് നമ്മൾ വേറെ ജീവികളെ ഊമിക്കുന്നത് തെറ്റാണ്. പക്ഷേ എന്നാൽ ഈ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ തെറ്റ് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഈ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു നേതാവ്, ഒരുപാട് നേതാക്കന്മാർ ഇതുപോലെ ഉണ്ട് എങ്കിലും ഇപ്പോൾ എടുത്തു പറയാവുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് ഗോപി കോട്ടമുറിക്കലാണ്. ഈ കോട്ടമുറിക്കൽ ഗോപിയെക്കുറിച്ച് നിങ്ങളിൽ പലരും കേട്ട് കാണും, ചിലർ കേട്ട് കാണാൻ സാധ്യത. ഇദ്ദേഹം ഞങ്ങളുടെ എറണാകുളം ജില്ലക്കാരനാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ മൂവാറ്റുപുഴക്കാരൻ. അദ്ദേഹം CPMൻ്റെ ഒരു യുവജന നേതാവ്, SFIയിൽ കൂടി ഉയർന്നു വന്ന് പിന്നെ DYFIയിൽ എത്തിയ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന വർക്കിച്ചേട്ടൻ്റെ ഒരു അടുത്ത അനുയായിയാണ്. വർക്കിച്ചേട്ടൻ്റെ ഗുളികച്ചപ്പേന്ത്യ ശിഷ്യന്മാർ രണ്ടുപേരും, ഒന്ന് ഗോപി കോട്ടമുറിയും മറ്റേ എസ് ശർമ്മയുമാർ, രണ്ടുപേരും VS ഗ്രൂപ്പുകാരാണ്. വർക്കിച്ചേട്ടനും VS ഗ്രൂപ്പുകാരും. അങ്ങനെ VS ഗ്രൂപ്പിൽ ഇദ്ദേഹം നിൽക്കുന്ന സമയത്താണ് വർക്കിച്ചേട്ടൻ മരിക്കുന്നത്. വർക്കിച്ചേട്ടൻ മരിച്ചപ്പോൾ ഇദ്ദേഹം ജില്ലാ സെക്രട്ടറി. ജില്ലാ സെക്രട്ടറിക്ക് വലിയ പവറുള്ള പോസ്റ്റാണ്. അദ്ദേഹം ഒരു തവണ പിറവം MLAമായിരുന്നു, ത്രികോണ മത്സരത്തിൽ 1987 പിറവത്തുനിന്ന് ജയിച്ചു, 91 വീണ്ടും മത്സരിച്ചു. അന്ന് TN ജേക്കബാണ് എതിരാളി. അപ്പോൾ ജേക്കബിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഗോപിച്ചേട്ടൻ ഒരു പണി ചെയ്തു. അതെന്താ വെച്ചാൽ മനോരമയുടെയും മാതൃഭൂമിയുടെയും വ്യാജ പത്രങ്ങൾ അച്ചടിപ്പിച്ചു. ഒറ്റ നോട്ടത്തിൽ മാതൃഭൂമിയാണെന്ന് തോന്നും, അതുപോലെ മനോരമയാണെന്ന് തോന്നും. എന്നിട്ട് മനോരമ വായിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് പോകുന്ന പത്രത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വ്യാജ പത്രം കൂടി തിരികെ വെച്ചു. ആ വ്യാജ പത്രം വായിച്ചാൽ തോന്നും മനോരമ റിപ്പോർട്ട് പ്രകാരം ഗോപി കോട്ടമുറിക്കൽ ജയിക്കാൻ പോകുന്നു എന്നാണ്. പക്ഷേ TN ജേക്കബ് അതിലും വലിയ വീരനായിട്ട് പുള്ളി അത് യഥാസമയം കണ്ടുപിടിക്കുകയും ഇതിൻ്റെ കള്ളി വെളിച്ചത്താക്കി വെച്ചു. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിലും ജേക്കബ് തന്നെ ജയിച്ചു. പിന്നീട് ഗോപി ഒരു തവണ തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി, കെ ബാബുവാണ് ജയിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആവുന്നത്. ജില്ലാ സെക്രട്ടറി എന്ന് വെച്ചാൽ വലിയ പ്രതാപമുള്ളതും വലിയ വരുമാന സാധ്യതയുള്ളതുമായ ഒരു പദവിയാണ്. ആ ജില്ലാ സെക്രട്ടറിയായിട്ട് കുറഞ്ഞാളായിരുന്നു, VS ഗ്രൂപ്പുകാരനായിരുന്നു. VSൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരിക്കുന്ന സമയത്തേക്ക് പിണറായി വിജയൻ വളരെ വളരെ ശക്തനായി. അപ്പോൾ അദ്ദേഹം നിന്ന നിപ്പിൽ ഈ കോഴി കൂന്നതിന് മുമ്പ് 3 തവണ VSനെ തള്ളിപ്പറയുകയും പിണറായി വിജയൻ്റെ ആളായിട്ട് മാറി. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ജില്ലയിലധികം VS ഗ്രൂപ്പുകാരാണ്.
അന്ന് പ്രത്യേകിച്ചു. ഇപ്പോഴും ഉള്ളുകൊണ്ട് വി എസിൻ്റെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് എറണാകുളം ജില്ലക്കാർ. എറണാകുളം ജില്ലയിലെ വി എസ് ഗ്രൂപ്പുകാരായ നേതാക്കന്മാർ, ഞാൻ പേര് പറയുന്നില്ല, ഇദ്ദേഹത്തെ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഗോപി കോട്ടമുറിക്ക് എറണാകുളത്തുള്ള ഒരു യുവ അഭിഭാഷകയോട്, യുവ എന്ന് പറയാൻ പറ്റില്ല, ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീയോട് ഒരു ഹൃദയബന്ധമുള്ള കാര്യം ഇവന്മാർ കണ്ടുപിടിച്ചു. അതൊന്നും അത്ര വലിയ വിഷയമാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കവട സദാചാരക്കാരാണ് മാർസിസിയാരിലധികവും. അവരെ ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒളിക്യാമറ വെച്ച് ചില ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൻ്റെതിരെ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന് പാർട്ടിയിലേക്ക് പരാതി കൊടുക്കും ചെയ്യും. ഈ സി പി എംകാർ സദാചാരത്തിൻ്റെ കാര്യത്തിൽ വലിയ നിഷ്കർഷമുള്ളവരാണ്. അതുകൊണ്ട് പാർട്ടി ഇദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുത്തു, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പുറത്താക്കി വെച്ചാൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നല്ല പുറത്താക്കി, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഗോപി സഖാബിനെ പുറത്താക്കി. അതുകൂടാതെ ഒരു കാര്യം കൂടി ചെയ്തു, ഒളിക്യാമറ വച്ച നേതാവ് ഉണ്ടല്ലോ, വിപ്പിച്ച നേതാവിനെ പിടിക്കാൻ പറ്റിയില്ല, ഒളിക്യാമറ വച്ച നേതാവിനെ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് താരം താഴ്ത്തി. പിന്നെ കുറച്ച് നാൾ ഇദ്ദേഹം തേരാപ്പാര നടന്നു. ആ തേരാപ്പാര നടക്കുന്ന സമയത്ത് അന്നത്തെ പാർട്ടിയുടെ ഒരു രാജ്യസഭാ മെമ്പറെക്കുറിച്ചും ലോകസഭാംഗമായിരുന്ന ഒരു വനിതയെക്കുറിച്ചുമൊക്കെ വലിയ അപകീർത്തികരമായ കഥകളൊക്കെ ഇദ്ദേഹം ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. അത് കേരള ശബ്ദത്തിൻ്റെ കൊടുത്ത ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഗോപി സഖാബി ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇവിടെ പറയാൻ കൊള്ളില്ല, അത്ര വളരെയാണ്, ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വലിയ ട്രാക്ക് റെക്കോർഡുള്ളൊരു നേതാവാണ് സഖാബ് ഗോപി കോട്ടമുറി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അങ്ങനെ പാർട്ടിക്കാർക്ക് തികച്ചും അനഭിമതനായിരിക്കുന്ന സമയത്ത് വീണ്ടും പിണറായി വിജയനെ തന്നെ ശരണം പ്രാപിച്ചു. പിണറായി വിജയൻ വിചാരിച്ച് എന്താ നടക്കാൻ പാടത്ത്? അദ്ദേഹം ഈ വെള്ളം വീഞ്ഞാക്കാൻ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനൊക്കെ കഴിവുള്ള നേതാവാണ്. അതുകൊണ്ട് പി ശശിയെ പുള്ളി സംസ്ഥാന കമ്മിറ്റിയിലെടുത്തു, പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി എന്ന് പറഞ്ഞ പോലെ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗോപി സഖാവിനെ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലൊന്നുമില്ലായിരുന്നു, സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമല്ല കേരള ബാങ്കിൻ്റെ പ്രസിഡൻറ്റുമാക്കി. കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സംസ്ഥാനത്തെ 14 ജില്ലാ ബാങ്കുകളും കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കിയ മഹാസ്ഥാപനമാണ്. അതിൻ്റെ തലവനായിട്ട് നിയമിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന സംഭവം നടന്നത്. എന്താ വെച്ചാൽ ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ശാസ്താംകോട്ടയ്ക്കടുത്ത്, ശൂരനാടാണ്, ശാസ്താംകോട്ടയല്ല, ശൂരനാട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അഭിരാമി എന്നായിരുന്നു കുട്ടിയുടെ പേര്, 19 വയസ്സാണ്. അവിടെ ഒരു കോളേജിൽ 2 വർഷം ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗമാണ് കുടുംബം. അവരുടെ പിതാവ് കേരള ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു, തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല, കുറേ സംഖ്യയൊക്കെ അടച്ചു, ബാക്കി അടയ്ക്കാൻ പറ്റാത്ത സമയത്ത് കേരള ബാങ്കുകാർ ഈ കുട്ടിയുടെ വീട്ടുപടിക്കൽ ഒരു ബോർഡ് കൊണ്ട് സ്ഥാപിച്ചു, ഇത് കേരള ബാങ്കിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞു. ഇത് കണ്ട് കുട്ടിയെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ, മരണ വീട്ടിൽ പോയിരിക്കുന്നത്, അവിടെ വെച്ചാണ് ഈ സംഭവം അറിയുന്നത്. തിരിച്ച് വീട്ടിൽ വന്നു, അമ്മ അച്ഛനോട് കൂടി കേരള ബാങ്കിൻ്റെ ശാഖയിൽ പോയി, കട ഞങ്ങൾ അടച്ചു തീർക്കാം, ഈ ബോർഡ് വെച്ചത് തെറ്റായിപ്പോയി, അത് ശരിയായില്ല എന്ന് പറഞ്ഞു. ബാങ്കുകാരുടെ സ്വഭാവം നമുക്കറിയില്ല, ബാങ്കുകാർ ഓരോരുത്തരും പൈസ ഉടമ്പന്മാരായിട്ടാണ് ഇരിക്കുക. അവൻ്റെ തറവാട്ടിൽ നിന്ന് കൊടുത്തിട്ട് ബാങ്ക് നടത്തുന്നതെന്ന് കാണും ഓരോരുത്തരുടെ പെരുമാറ്റം, കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ബാങ്കുകാർ പറഞ്ഞ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി വീട്ടിൽ തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്ത അറിയും. അപമാന ഭയം കൊണ്ടാണ് ഈ കുട്ടി മരിച്ചത് എന്ന് മാതൃഭൂമി പറയുന്നു, മനോരമ പറയുന്നു, ഈ നാട്ടിലെ സകല ദേശാഭിമാനി ഒഴിച്ച് ബാക്കി എല്ലാ പത്രക്കാരും പറയും. അത് ഇവിടെ സാമാന്യം വിവാദമായി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇത് അറിഞ്ഞുകൂടി ഗോപി സഖാബ് നടത്തിയ പ്രതികരണം, അപ്പോഴാണ് ഞാൻ ഈ കാണ്ടാമൃഗ ദിനത്തിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത്. സെപ്റ്റംബർ 22 എന്തുകൊണ്ടാണ് കേരള ബാങ്കിൻ്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഗോപി സഖാബ് പറഞ്ഞു കേരള ബാങ്കിൻ്റെ ഭാഗത്ത് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, വീഴ്ച ഉണ്ടായത് പെൺകുട്ടിയുടെ ഭാഗത്താണ്, പെൺകുട്ടിയുടെ പിതാവിൻ്റെ ഭാഗത്താണ്, അവർ വായ്പ എടുത്തത് തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ചയുള്ളൂ, ആ വീഴ്ച അവർ അംഗീകരിക്കണം. 2, ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം മറ്റു വല്ലതുമാണോ എന്ന് അന്വേഷിക്കണം. അതിൻ്റെ അർത്ഥം മനസ്സിലായി, അതിൻ്റെ അർത്ഥം വളരെ ക്രൂരമാണ്. ഈ പെൺകുട്ടി വല്ല പ്രേമനാശം കൊണ്ടാണോ, അതോ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ആത്മഹത്യാ പ്രവണതയുള്ളത് കൊണ്ടാണോ? സാധാരണ നമ്മുടെ പോലീസുകാർ അങ്ങനെയൊക്കെയുള്ള കണ്ടെത്തുക. ഇവിടെ പണ്ടൊരു ജില്ലാ ജഡ്ജി തൂങ്ങി മരിച്ചപ്പോഴും ഇതുപോലെയുള്ള അന്വേഷണം നടന്നതാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ കഥ പിന്നൊരു അവസരത്തിൽ പറയാം. അവസാനം പോലീസുകാർ കണ്ടെത്തിയത് ഏതാണ്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മറ്റു വല്ല കാരണം കൊണ്ടും ആണോ, അത് ഗോപി സഖാബിനെ പോലെ വല്ല ഒളിക്യാമറയിൽ കുടുങ്ങിയതാണോ, നമുക്കറിയാൻ പാടില്ലല്ലോ. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ആരെങ്കിലും ഒളിക്യാമറ വെച്ചു, ഇദ്ദേഹത്തെ പോലെ പാർട്ടി നടപടിക്ക് വിധേയമായി പെൺകുട്ടി തൂങ്ങി മരിച്ചു, സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഈ കാണ്ടാമൃഗം എന്ന് പറഞ്ഞ സാധു മൃഗത്തോട് വലിയ ബഹുമാനം തോന്നി. കാരണം ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ കാസിരംഗ നാഷണൽ പാർക്കിലും തിരുവനന്തപുരം മ്യൂസിയത്തിലും ഉണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് നിങ്ങൾ വിചാരിക്കരുത്. ഈ ഗോപി സഖാബ് ഇതുപോലത്തെ പരിപാടി നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിലും വലിയ തമാശയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴക്കടുത്ത് പായിപ്ര എന്നൊരു സ്ഥലമുണ്ട്. പായിപ്രയിൽ പട്ടികജാതിക്കാരനായ ഒരാൾ, പാവപ്പെട്ടവൻ, അദ്ദേഹം മൂവാറ്റുപുഴ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ, ഇദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റാണ്, അദ്ദേഹം അല്ല അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് അതിൻ്റെ പ്രസിഡൻ്റാണ്,
ആ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ അയാൾ സുഖമില്ലാതെ ആശുപത്രി കിടക്കുന്നു. ഭാര്യ അദ്ദേഹത്തെ പരിപാലിക്കാൻ കൂടെ നിൽക്കുന്നു. ആ സമയത്ത് രണ്ട് കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ. വീടെന്ന് പറയാനൊന്നുമില്ല, ചെറിയ കുടിൽ പോലത്തെ വീടാണ്. ആ വീട്ടിൽ നിന്ന് ഈ രണ്ട് കുട്ടികളെയും പിടിച്ച് പുറത്താക്കി. ബാങ്കുകാർ വീട് ജപ്തി ചെയ്തു. അവരുടെ പുസ്തകമൊക്കെ എടുത്ത് വലിച്ച് പുറത്തേക്ക് ഏതാണ്ട് നമ്മുടെ ഇവിടെ ചെയ്ത പോലെ ആയിപ്പോയി. നമ്മുടെ നാഷണൽ ഹൈവേ കണ്ടെയ്നർ ടെർമിനലിന് വേണ്ടി സ്ഥലം എടുത്തപ്പോൾ ആ മൂലപ്പള്ളിയിൽ ചെയ്ത കുടിയിറക്ക് പോലെ ആയിപ്പോയി. ഇത് വലിയ വാർത്തയായി പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് അതല്ല ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ കുഴൽനാടൻ പറഞ്ഞു, കുട്ടികൾ ഇയാളുടെ വായ്പ ഞാൻ അടച്ചു തീർത്തോളാം, നിങ്ങളാരും വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ സഖാക്കൾക്ക് വലിയ ക്ഷീണമായി. അപ്പോഴും ഗോപി സഖാവ് പറഞ്ഞു ബാങ്കിൻ്റെ ഭാഗത്ത് യാതൊരു വീഴ്ചയില്ല, വീഴ്ച ഉണ്ടായത് ഈ പട്ടികജാതിക്കാരനായ കടക്കാരൻ്റെ ഭാഗത്താണ്, അയാൾ പണം അടയ്ക്കാത്തതുകൊണ്ടാണ് വീഴ്ച. പക്ഷേ ഇത് മാത്യു കുഴൽനാടൻ കാശടക്കാന്ന് പറഞ്ഞപ്പോൾ സഖാക്കൾക്ക് വലിയ അഭിമാനക്ഷതമായി. മാത്രമല്ല ഒരു പട്ടികജാതിക്കാരൻ്റെ കടം മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞ ഒരു സുറിയാനി ക്രിസ്ത്യാനി അടച്ചാൽ അത് വലിയ മോശമല്ലേ, അതും കോൺഗ്രസ്സുകാരൻ അടച്ചാൽ, കോൺഗ്രസ്സുകാരനായ എം എൽ എ അടച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ അവമാനമാണ്. അതുകൊണ്ട് ഗോപി സഖാവ് വേറെ നിർദ്ദേശം കൊടുത്തു, ജില്ലാ ബാങ്കിലെ സി ഐ ടി യുക്കാരായ ജീവനക്കാരെല്ലാവരും കൂടി പിരിവിട്ട് ഇയാളുടെ കടം വീട്ടുക. നല്ല രസമില്ലേ, ഈ ജീവനക്കാർ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണ്, അല്ലാതെ പാർട്ടിക്കാരെ പോലെ കൈക്കൂലി മേടിച്ച് ജീവിക്കുന്നവരല്ല. അങ്ങനെ ഇവർ മനസ്സില്ലാ മനസ്സോടെ കാശി ഞങ്ങൾ പിരിച്ച് അയാളുടെ കടം വീട്ടിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ പാവപ്പെട്ട തൊഴിലാളി ഉണ്ടല്ലോ കടമെടുത്ത ആൾ, അയാൾ പറഞ്ഞു സി ഐ ടി യുക്കാരുടെ യാതൊരു ഓശാരവും ഇനി ഞങ്ങൾക്ക് വേണ്ട, കടം നിങ്ങളടക്കണ്ട, ഞാൻ വീട് പോയാലും കുഴപ്പമില്ല, ഇനി എം എൽ എ അടക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞു. അങ്ങനെ അത് അവസാനിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ചെയ്യുന്ന ഒരാളാണ് ഗോപി കോട്ടമുറി. ഈ കോട്ടമുറി ഒറ്റയ്ക്കല്ല, ഇദ്ദേഹത്തെ പോലെ ഒരുപാട് കോട്ടമുറിമാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ലോക കാണ്ടാമൃഗ ദിനം നീണാൾ വാഴട്ടെ. ഇനി കാണ്ടാമൃഗം എന്ന് പറഞ്ഞ വർഗ്ഗം കുറ്റിയാറ്റ് പോയാലും ഗോപി കോട്ടമുറിയെ പോലുള്ള ബഹുജന നേതാക്കന്മാരിലെടുത്തും കാലം, പാവപ്പെട്ടവരുടെ നേതാക്കന്മാരിലെടുത്തും കാലം നമുക്ക് യാതൊരു നഷ്ടബോധവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് സഖാവ് ഗോപി കോട്ടമുറി സിന്ദാബാദ്, കാണ്ടാമൃഗ ദിനം നീണാൾ വാഴട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.